അഡ്വക്കേറ്റ് സി ഷുക്കൂർ, ആസിഫ് അലിക്ക് വലിയ പിന്തുണയാണ് കേരള സമൂഹം നൽകിയത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് ദൃശ്യമായിരുന്നു. അത് തികച്ചും സ്വാഭാവികമാണ്. കാരണം ആസിഫ് അലി എന്ന നടൻ അപമാനിക്കപ്പെട്ടു, അതേസമയം മറ്റൊരാളുടെ ധാർഷ്ട്യവും നമ്മൾ കണ്ടു. ആ വേളയിൽ സ്വാഭാവികമായി ഉണ്ടാവുന്ന ഐക്യദാർഢ്യം ഉണ്ടായി. പക്ഷേ അത് കഴിഞ്ഞ് അത് കുറേ ഒരു വിദ്വേഷ നിലവാരത്തിലേക്ക് പോകുന്നത് ആശങ്കാജനകമായിരുന്നു. ആസിഫ് അലി തന്നെ മുന്നോട്ട് വന്ന് ഹേറ്റ് ക്യാമ്പയിൻ പാടില്ല, നിങ്ങൾ തന്ന പിന്തുണയ്ക്ക് നന്ദി, പക്ഷേ ഹെയ്റ്റ് ക്യാമ്പയിൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് സമൂഹത്തിന് ആകെ കൊടുക്കുന്ന സന്ദേശമുണ്ട്. സാധാരണ നിലയിൽ രണ്ടുപേർ തമ്മിൽ തർക്കമുണ്ടായാലും രാഷ്ട്രീയ രംഗത്തോ പൊതുരംഗത്തോ ഇനി എന്തിന് സിനിമാ താരങ്ങൾ തമ്മിലോ ഒക്കെ ഉണ്ടായാലും അങ്ങനെയൊന്നും ഉണ്ടാകാറില്ല. പക്ഷേ ഇവിടെ അത് നമ്മളൊരു പുതിയ സ്റ്റാൻഡേർഡ് നിശ്ചയിച്ചു എന്നുള്ള നിലയിൽ കാണാമോ? തീർച്ചയായും. ഞാൻ ആദ്യം മാതൃഭൂമിയെ അഭിനന്ദിക്കുകയാണ്. ഞാൻ ഈ ചർച്ചയ്ക്ക് അഭിലാഷ് വിളിച്ച സമയത്ത് വാസ്തവത്തിൽ എന്തിനാണ് ഈ ചർച്ച എന്ന് ആലോചിച്ചിരുന്നു. പക്ഷേ ഈ സബ്ജക്റ്റ് പറഞ്ഞ സമയത്ത് ആസിഫ് അലി ചെയ്ത വലിയ ഒരു പ്രവൃത്തിയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് മാതൃഭൂമിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായും അദ്ദേഹം ബഹുമാനപ്പെട്ട കാര്യശേരി സാറ് പറയുന്നത് പോലെയല്ല, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന പബ്ലിക് ഫിഗറാണ്. സിനിമാ താരങ്ങൾ, സംഗീത സംവിധായകരൊക്കെ പബ്ലിക് ഫിഗേഴ്സാണ്. പൊതു അവരുടെ എല്ലാ പ്രവർത്തികളും എല്ലാ കാലത്തും സമൂഹം നിരീക്ഷിക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു വളരെ പ്രധാനപ്പെട്ടതാണ്. മമ്മൂട്ടി സാറ് മുമ്പൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ പുകവലിയുടെ നിർത്താൻ കാരണം അത് വേറെ ആരെങ്കിലും അനുകരിക്കാതിരിക്കാൻ വേണ്ടിയാണെന്നാണ്. അത് നമ്മൾ ആരായാലും ഈ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും സെലിബ്രിറ്റീസ് സ്റ്റാറ്റസിലുള്ള മുഴുവൻ ആൾക്കാരും എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവരുടെ ഗൗരവത്തോടു കൂടി ആലോചിക്കണം അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. തീർച്ചയായും രമേശ് നാരായണൻ സാറിൻ്റെ പ്രവൃത്തി നമുക്ക് എല്ലാവർക്കും വേദന ഉണ്ടാക്കിയതാണ്. അദ്ദേഹത്തിൻ്റെ പോലുള്ള ഇരുത്തം വന്നൊരു കലാകാരൻ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ സംഗീതമൊക്കെ എന്ന് പറയുന്നതൊക്കെ വലിയ സാധനയും ക്ഷമയൊക്കെ ആവശ്യമുള്ള ഒരു രംഗമാണ്. നമ്മൾ അഭിനയം പോലെയല്ല, അതിനേക്കാൾ കുറേ കൂടി കഠിനമായ സംഗതിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ആ അത്രയും എക്സ്പീരിയൻസുള്ള ഒരാളിൽ നിന്ന് ഒരിക്കൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യമാണ് അവിടെ ഉണ്ടായത്. പക്ഷേ ഇന്ന് ആസിഫ് അലി വളരെ വ്യക്തമായി അദ്ദേഹത്തിനുണ്ടായ ഈ രമേശ് സാറിൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു, രമേശ് നാരായണൻ്റെ മാനസികാവസ്ഥ എന്താണ്, എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പ്രവർത്തിച്ചു എന്ന് വളരെ വ്യക്തമായിട്ട് ആസിഫ് അലി പറയുന്നതോട് കൂടിയിട്ട് നമ്മൾ ആ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അപ്പുറത്തിന് സംഗതി പ്രശ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് സമൂഹത്തിൽ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്തൊരു വിഷയത്തിൽ ആസിഫ് അലി ഇന്ന് നിലപാട് ഇന്നലെ ശ്രീ രമേശ് നാരായണൻ അദ്ദേഹം ക്ഷമാപണം വളരെ വ്യക്തമായിട്ട് യാതൊരു കളങ്കവുമില്ലാതെ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ മുഴുവൻ വിശദീകരിക്കുകയും ഇന്ന് ആസിഫ് അലി അത് എൻഡോസ് ചെയ്യുന്ന രീതിയിൽ സമീപനം കൈക്കൊള്ളുകയും ചെയ്തപ്പോൾ തീർച്ചയായും മലയാളികൾ എന്ന നിലയിൽ നമ്മൾ അഭിമാനിക്കേണ്ട ഒരു ദിവസമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷേ കേരളത്തിൽ മാത്രം സാധ്യമാകുന്ന ഒരു രീതിയായിരിക്കും ഇത്. ഇപ്പം നമ്മൾ ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലോ നമ്മൾ ഇത്ര ഒരു സംഗതി ഉണ്ടായാൽ ഇങ്ങനെയായിരിക്കില്ല ഈ കാര്യം പ്രതികരണം ഉണ്ടാവുക. പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഹാർമണി അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ഇത്രയും നല്ല ബന്ധങ്ങൾ ഈ സോഷ്യൽ ഫാബ്രിക്ക് തകരാറാക്കുന്ന രീതിയിൽ വലിയ രീതിയിൽ ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്താൻ വേണ്ടിയിട്ട് ഈ സംഭവത്തെ സോഷ്യൽ മീഡിയയിൽ ഉപയോഗപ്പെടുത്തുന്നുള്ളത് വളരെ ഖേദകരമായ സംഗതിയാണ്. മുതിർന്ന ആൾക്കാർ പോലും, വളരെ കവികളും എഴുത്തുകാരാക്കിയ മുതിർന്ന ആൾക്കാർ പോലും ഈ സംഗതി ഹെയ്റ്റ് ക്യാമ്പയിന് വേണ്ടി ഉപയോഗിക്കുന്നത് വളരെ സങ്കടകരമായൊരു സംഗതി തന്നെയാണ്. അതിനെ തിരിച്ചറിയാൻ മലയാളി കഴിയുന്നു എന്നുള്ളതാണ് ഇന്ന് ആസിഫ് അലിൻ്റെ നിലപാടിന് കിട്ടുന്ന പിന്തുണ. മാതൃഭൂമി ഈ ചർച്ച നടത്തിയത് തന്നെ ആ കാര്യത്തിൽ ഈ ഇത് ഇത്രയും വലിയ ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്നോ എന്ന് ഇവിടേക്ക് വരുമ്പോൾ തോന്നി എനിക്ക്. ആസിഫ് അലിയുടെ നിലപാടിനെ പ്രകീർത്തിക്കാനും അത് മാതൃകാപരമാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താനും വരുന്ന തലമുറക്കും നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഞാൻ ഇന്ത്യക്കാരനാണ് മലയാളിയാണ് എന്ന അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയുന്നത് വർഷങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന മനുഷ്യർ തമ്മിലുള്ള വളരെ ആഴത്തിലുള്ള ബന്ധം കൊണ്ട് തന്നെയാണ്. ആ ബന്ധത്തിന് ഈ തലമുറയിൽ യാതൊരു കോട്ട സംഭവിച്ചിട്ടില്ലായതും ഏറ്റവും പുതിയ ജനറേഷനെ പ്രതികരിക്കുന്ന ആസിഫ് അലി പോലും അതിന് വികാരം ഉൾക്കൊള്ളുന്നു എന്നുള്ളതും മലയാളി എന്നതിൽ നമുക്ക് അഭിമാനകരമായ സംഗതിയാണ് ഞാൻ വിചാരിക്കുന്നത്.